നമസ്കാരം പല വ്യക്തികളോടും പല സാഹചര്യങ്ങളിലും പലരുടെയും പല ആവശ്യങ്ങൾക്കും അപേക്ഷകൾക്കും മുമ്പിലും നോ എന്നൊരു വാക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പിൽക്കാലത്ത് പരിതപിക്കാത്തവർ ഇല്ല തന്നെ എന്തു ചെയ്യാൻ പലർക്കും എന്തെല്ലാം ദുരനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും നോ എന്നൊരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല എത്ര വലിയ മിത്രങ്ങളും ശത്രുക്കളായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്വേഷിച്ച് നോക്കുക കടം വാങ്ങിയ പണമോ സ്വർണമോ മറ്റെന്തെങ്കിലുമോ തിരിച്ച് ചോദിച്ചപ്പോഴും ജാമ്യം നിന്ന വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും മറ്റ് സമാന സാഹചര്യങ്ങളിലുമൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും അന്ന് എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി നോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തെ ഒരു വിഷമം ഉണ്ടാകുമായിരുന്നു ബന്ധങ്ങളിൽ താൽക്കാലികമായ ഒരു ഉലച്ചിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ആ ആജന്മശത്രുക്കളാകുമായിരുന്നില്ല ഇപ്പോഴത്തെ പോലെ എന്ന് പിൽക്കാലത്ത് ചിന്തിക്കുന്നവരുമുണ്ട് നൂറ് സഹായം ചെയ്താലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യത്തിൽ ഒരു നോ പറയേണ്ടി വന്നാൽ അപ്പോൾ തന്നെ പഴയതെല്ലാം മറന്ന് ആ ജന്മശത്രുവായി പ്രഖ്യാപിക്കുകയും ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ നോ പറയണമോ വേണ്ടയോ ഇതാണ് ഉത്തരം പ്രായോഗിക ബുദ്ധി വിശേഷ ബുദ്ധി തിരിച്ചറിവ് വിവേകം നൈപുണ്യം ഒക്കെ പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യമാണിത് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക ആലോചനയോടുകൂടി എടുത്തു ചാട്ടമില്ലാതെ സംയമനം കൈവിടാതെ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുക നന്ദി നമസ്കാരം